സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ എം എസ് രാജശ്രീയെ നീക്കാനുള്ള സുപ്രീം കോടതി ഉത്തരവിനെതിരെ നിയമോപദേശം തേടാൻ സർക്കാർ ചെലവിടുന്നത് ലക്ഷങ്ങൾ. മുൻ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലിന് 15 ലക്ഷം രൂപ ഫീസ് നൽകി വാക്കാലുള്ള നിയമോപദേശം തേടാനാണ് സർക്കാർ തീരുമാനം. ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങി. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ എം എസ് രാജശ്രീയെ നീക്കാനുള്ള സുപ്രീം കോടതി ഉത്തരവിന്റെ ചുവട് പിടിച്ചാണ് യു ജി സി ചട്ടം ലംഘിച്ചെന്ന കാരണത്താൽ 9 VC മാരെ കൂടി മാറ്റാൻ ഗവർണർ ഉത്തരവിറക്കിയത്. എന്നാൽ തൽസ്ഥാനത്ത് തുടരാൻ സർക്കാർ തന്നെ വി സി മാർക്ക് നിർദ്ദേശം നൽകി. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള അസാധാരണ ഓർഡിനൻസിനും സർക്കാർ ഒടുവിൽ അംഗീകാരം നൽകി. രാജ്ഭവന്റെ പരിഗണനയിലുള്ള ഈ ഓർഡിനൻസിൽ ഗവർണർ എന്ത് തീരുമാനമെടുക്കും എന്ന ആകാംക്ഷക്കിടയിലാണ് നിയമോപദേശം തേടാനുള്ള സർക്കാരിന്റെ പുതിയ നീക്കം. മുൻ അറ്റോർണി ജനറൽ അഡ്വക്കേറ്റ് കെ കെ ഇദ്ദേഹം ജ്യൂസിന്റെയും ഐസ്ക്രീമിന്റെയും ഷോപ്പ് നടത്തി മാസത്തിൽ 3 ലക്ഷം രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇത് തുടങ്ങണോ? ഈ കാര്യങ്ങളൊക്കെ പഠിക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യും. വേണുഗോപാലിൽ നിന്ന് വാക്കാലുള്ള നിയമോപദേശത്തിന് 15 ലക്ഷം രൂപ നൽകാനാണ് സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. തമിഴ്നാട്ടിലും ബംഗാളിലും ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ബില്ലുകൾ ഗവർണർമാരുടെ പരിഗണനയിൽ ആണെങ്കിലും ഒപ്പിട്ടിട്ടില്ല. ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണർമാരെ നീക്കാനുള്ള അണിയറ നീക്കം സജീവമാണ്. News 18 തിരുവനന്തപുരം. ഇടവേളയാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ News 18 യൂട്യൂബ് ചാനൽ. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ എം എസ് രാജശ്രീയെ നീക്കാനുള്ള സുപ്രീം കോടതി ഉത്തരവിനെതിരെ നിയമോപദേശം തേടാൻ സർക്കാർ ചെലവിടുന്നത് ലക്ഷങ്ങൾ. മുൻ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലിന് 15 ലക്ഷം രൂപ ഫീസ് നൽകി വാക്കാലുള്ള നിയമോപദേശം തേടാനാണ് സർക്കാർ തീരുമാനം. ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങി. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ എം എസ് രാജശ്രീയെ നീക്കാനുള്ള സുപ്രീം കോടതി ഉത്തരവിന്റെ ചുവട് പിടിച്ചാണ് യു ജി സി ചട്ടം ലംഘിച്ചെന്ന കാരണത്താൽ 9 VC മാരെ കൂടി മാറ്റാൻ ഗവർണർ ഉത്തരവിറക്കിയത്. എന്നാൽ തൽസ്ഥാനത്ത് തുടരാൻ സർക്കാർ തന്നെ വി സി മാർക്ക് നിർദ്ദേശം നൽകി. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള അസാധാരണ ഓർഡിനൻസിനും സർക്കാർ ഒടുവിൽ അംഗീകാരം നൽകി. രാജ്ഭവന്റെ പരിഗണനയിലുള്ള ഈ ഓർഡിനൻസിൽ ഗവർണർ എന്ത് തീരുമാനമെടുക്കും എന്ന ആകാംക്ഷക്കിടയിലാണ് നിയമോപദേശം തേടാനുള്ള സർക്കാരിന്റെ പുതിയ നീക്കം. മുൻ അറ്റോർണി ജനറൽ അഡ്വക്കേറ്റ് കെ കെ വേണുഗോപാലിൽ നിന്ന് വാക്കാലുള്ള നിയമോപദേശത്തിന് 15 ലക്ഷം രൂപ നൽകാനാണ് സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. തമിഴ്നാട്ടിലും ബംഗാളിലും ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ബില്ലുകൾ ഗവർണർമാരുടെ പരിഗണനയിൽ ആണെങ്കിലും ഒപ്പിട്ടിട്ടില്ല. ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണർമാരെ നീക്കാനുള്ള അണിയറ നീക്കം സജീവമാണ്. News 18 തിരുവനന്തപുരം. ഇടവേളയാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ News 18 യൂട്യൂബ് ചാനൽ.